എന്ന് ചൈന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി ഒരു വാർത്തയാണ്, കൗതുക വാർത്തയാണ്. ഇത് ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ പറയുകയുണ്ടായി, ഒരു മണിക്കൂറിൽ 172 വിഭവങ്ങൾ തയ്യാറാക്കി 9 വയസ്സുകാരൻ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. കോഴിക്കോട് സ്വദേശികളായ ഹഷ്നാസിൻ്റെയും റഷയുടെയും ഏകമകൻ റൈഹാൻ അബ്ദുള്ളയാണ് പുതിയ റെക്കോർഡിന് ഉടമയായത്. ഇത് റൈഹാൻ അബ്ദുള്ള, ചെന്നൈ ഷെർവുഡ് ഹോൾ സ്കൂളിലെ 3-ാം തരം വിദ്യാർത്ഥി. നന്നേ ചെറുപ്പത്തിലെ പാചകത്തോട് അതിയായ താല്പര്യം പ്രകടിപ്പിക്കുന്നവൻ. ആള് ചില്ലറക്കാരനല്ല. ഒരു മണിക്കൂർ കൊണ്ട് 100 വിഭവങ്ങൾ തയ്യാറാക്കി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ നെറുകയിലെത്തുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ റൈഹാൻ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയത് 172 വിഭവങ്ങൾ. ഈ 9 വയസ്സുകാരൻ്റെ പാചകകല പുതിയ റെക്കോർഡിലേക്ക് കടന്നു. ഒരു മണിക്കൂർ കൊണ്ട് 80 വിഭവങ്ങൾ ഒരുക്കിയ വിദ്യാർത്ഥിനിയുടെ റെക്കോർഡാണ് റൈഹാൻ തകർത്തത്. ചെഫ് കോട്ട് ഓർഡർ ചെയ്ത് നെക്സ്റ്റ് ഡേ വന്ന് കിട്ടിയപ്പോൾ ആ ദിവസം മുതൽ എനിക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ആയി. ഫറോക്കിലുള്ള മാതാവ് റഷ്യയുടെ വീട്ടിലായിരുന്നു റെക്കോർഡിനായുള്ള റൈഹാന്റെ പോരാട്ടം. 2 തരം ബിരിയാണികൾ, 2 തരം പായസം, വിവിധ തരം ശീതളപാനീയങ്ങൾ, മട്ടനും ചിക്കനും വിവിധ തരം മീനുകൾ കൊണ്ടുമുണ്ടാക്കിയ കൊതിയൂറുന്ന വിഭവങ്ങളുമാണ് റൈഹാൻ ഒരുക്കിയത്. അയാൻ അബ്ദുള്ളക്ക് വന്ന് കുക്കിംഗില് വന്ന് ഒരു പാഷൻ. സോ അത് പാഷനെ എപ്പി വന്ന് ഒരു പെരിയ പ്ലാറ്റ്ഫോമാ വെളിയില് വന്ന് കൊണ്ടുവരതെന്ന് നമ്മ വന്ന് യോസിച്ചോ. സോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്ക്കും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്ക്കും നമ്മ വന്ന് സൊല്ലിരുന്നു. പിതാവ് ഷഹനാസ് അബ്ദുള്ളക്ക് ചെന്നൈയിൽ ബിസിനസ് ആയതിനാൽ കുടുംബസമേതം അവിടെയാണ്. റൈഹാന്റെ റെക്കോർഡിനായുള്ള കുതിപ്പിന് സാക്ഷ്യം വഹിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം എത്തിയിരുന്നു. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, News 18, കോഴിക്കോട്. എന്തല്ലേ, ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും വിഭവം കഴിക്കാൻ പറ്റുമായിരിക്കും. പ്രശ്നം വിശന്നിരിക്കുമ്പോഴാണ് രാവിലെ 172 വിഭവം ഒക്കെ ആയിട്ട് വരുന്നത്. ഇടവേളയാണ്, ഇലക്ഷൻ വാർത്തകളുണ്ട്, വിശ്വസിക്കണം.